കടകളടച്ച് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം. വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ സെക്രട്ടേറിയറ്റിനും കളക്ടറേറ്റുകൾക്കു മുന്നിലും ധർണ നടത്തി. മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾ വേതന പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. ആ വേതന പാക്കേജിൽ ഞങ്ങൾ 3 മാസം കഴിഞ്ഞാൽ ഒരു ഇതിന് വേണ്ട ഭേദഗതി വരുത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം നിരവധി ചർച്ചകളും സമ്മേളനങ്ങളൊക്കെ നടന്നെങ്കിലും നിവേദനം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കോടതിയും ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ളത് തൂക്കി അവൻ എൻ്റെ കടയിൽ തൂക്കി തരണമെന്നാണ്. പക്ഷേ അത് തൂക്കൻ്റെ ഏറ്റിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ കരാറുകാരും തൊഴിലാളികളും ഇന്നും നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ചില എല്ലാ ആളുകൾക്കും ഇവിടെ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഞങ്ങളുടെ സെയിൽസ് മാൻമാർക്കും അത്തരത്തിലുള്ള യാതൊരു പദ്ധതിയില്ല. ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. അതിൽ ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഷെയറും ആ കാര്യത്തിലില്ല. അണ്ണണ്ണ ഇപ്പോൾ ഈ കറണ്ടിൻ്റെ ഈ പ്രയാസം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വളരെ അത്യന്താപേക്ഷിതമുള്ള ഒരു സാധനം. ആ സാധനം ഇപ്പം അലോട്ട്മെൻറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരിക. പഞ്ചസാര എല്ലാ വിഭാഗ ആളുകൾക്കും കിട്ടണം. അവർ ഈ ഓണത്തിന് മുമ്പ് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ പണിമുടക്കടക്കമുള്ള സമരങ്ങളുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.